അതുമല്ല ഇതെന്താ പനീർ മസാല പനീർ മസാല പനീർ അധികം ഇല്ല ഇതെന്താ പാലക് പനീർ പാലക് ഫ്രഷ് ആയിരുന്നില്ലേ അതെ ഐ മീൻ കളർ ശരിയല്ല ഐ തിങ്ക് നീ തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മമ്മി മമ്മി ഇത് കഴിക്കുന്നോ ഞാൻ വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിപ്പിക്കണോ It's okay. I will manage it. It's fine. Yeah. Sherry, serve it all. Dede, paduke. Bowl ninnu porathekku veedirathu. Achamme, achamme onnum kazhichillallo. Da, ee paneer edukku. Idu njan achammekku special aayittu undakkiyathu. Engane undathu? Madhi madhi mole. ഭക്ഷണം വളരെ നന്നായിട്ട് നോക്കി നിന്റെ കയ്യിൽ മാജിക് തന്നെ ഉണ്ട് നിന്റെ കൈകൾക്ക് ഉമ്മ തരാനാണ് തോന്നുന്നത് നിന്റെ കൈകൾക്ക് നല്ല കൈപുണ്യമാണ് ഈശ്വരൻ വിചാരിച്ച എന്നും ഈ രീതി തന്നെ ഭക്ഷണം ഉണ്ടാക്കാനും ഈ രീതിയിൽ ഇരുന്ന് കഴിക്കാനും കഴിയട്ടെ എക്സ്ക്യൂസ് മീ കുറച്ച് പരിപ്പ് തരോ പ്രിയ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു സെക്രട്ടറിയിൽ നിന്നും വേലക്കാരിയായി ഇനി കുറച്ചുകൂടെ ഇതെന്താ നടക്കുന്നേ സോറി ഞാൻ ഞാൻ അറിയാതെ അയ്യോ ഞാൻ തുടച്ചുതരാം ടിഷ്യൂ എടുത്തിട്ട് സോറി ഇറ്റ്സ് ഓക്കേ ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല ഇല്ലന്നേ ഞാൻ തുടച്ചുതരാം എനിക്ക് തരൂ നീ പോയി സീറ്റ്സ് കൊണ്ടുവരൂ പോ ഞാൻ ചെയ്തോളാം ഇറ്റ്സ് ഓക്കേ അബി ഞാൻ ഞാൻ ചെയ്തുതരാം കുഴപ്പമില്ല തനു ഞാൻ ചെയ്തോളാം കുറച്ചല്ലേ ഉള്ളൂ പ്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒന്നും പറഞ്ഞില്ല ഞാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് ആ പ്രിയ ഞാൻ ഏയ് നിങ്ങൾ എന്താ കഴിക്കാത്തത് ഭക്ഷണം കഴിക്കൂ എന്തിനാ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത് എന്തിനാ ഇത്ര എണ്ണ കഴിക്കുന്നെന്നാ ഇനി അവർ മധുരം കഴിക്കട്ടെ പ്രിയ എടുക്കാൻ പോയിരിക്കല്ലേ അബിയുടെ മുന്നിൽ ഷോ കാണിക്കായിരുന്നില്ലേ ഇനി നിന്റെ ഷോ കട്ട് God, what the hell is this? നിനക്ക് നോക്കി നടന്നൂടെ ഓ ഗോഡ് എന്റെ സാരി മുഴുവൻ ചീത്തയാക്കി ശരിക്കും വില കൂടിയ ഡിസൈനർ സാരിയാണിത് 100,000 സാരി Do you know that? Tanu, what is this? എന്റെ സാരി മുഴുവൻ It's okay, Andy, it's okay. വരൂ ഞാൻ വൃത്തിയാക്കി തരാം അല്ലയോ വാഷ്റൂം എവിടെയാ ജസ്റ്റ് എ സെക്കൻഡ് മൈഥിലി എടുത്തി ഞാനിവിടെ ഉണ്ട് വരൂ ആൻറ്റി വരൂന്നേ എൻ്റെ കൂടെ വാ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി തരാം
അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാമോ? നിന്റെ അമ്മ മുതിർന്നവരോടും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ ഇതുവരെ? അറ്റ്ലീസ്റ്റ് നേരെ നടക്കാനെങ്കിലും പഠിപ്പിച്ചിട്ടില്ലേ? എവിടെയായിരുന്നു നിന്റെ ശ്രദ്ധ? എന്റെ മമ്മയുടെ മൂത്ത് വീണിരുന്നെങ്കിലോ? യുനോ, ഞാൻ നല്ല മൂഡിലായിരുന്നു, എല്ലാം നീ നശിപ്പിച്ചു. നീ എന്താ എന്നെ തുറച്ചു നോക്കുന്നേ? താഴെ നോക്കി നിൽക്ക്, തല താഴ്ത്തി നിൽക്ക്, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചല്ലേ വീണല്ലോ തന്നു. ആർക്കും തെറ്റ് സംഭവിക്കാം. നോക്ക്, ആന്റി അത് വൃത്തിയാക്കാനും പോയി. ഇതെന്ത് ഇയറിങ്ങാണ്? നിന്റെ ഇയറിങ് ഇപ്പോൾ വീണു തന്നു. നീ അവളെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഏട്ടൻ അവളെ രക്ഷിക്കാൻ എണ്ണിട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേക്ക്. ആ അടി നിന്റെ കവളത്ത് വീണേനെ. നീ അവളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് ഇനി എന്തെങ്കിലും ചെയ്താൽ ഉറപ്പായും നിനക്ക് പണി കിട്ടും. പെർഫെക്റ്റ്. സാരമില്ല പ്രിയ, ഇങ്ങനെ സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ? ശരിയല്ലേ? ഞാൻ ഇവളെ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു, ഇത് കല്യാണ വീടാണ്. അതുമല്ല, നവവധു ഒരിക്കലും ദേഷ്യപ്പെടാനും പാടില്ല. യുനോ, നിന്റെ ഗ്ലോ എല്ലാം നഷ്ടപ്പെടും തനു. പ്രിയ, ഒരു കാര്യം ചെയ്യുമോ പ്ലീസ്? ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദിസ്. അത് സാരമില്ല, നീ പോയി വേറെ സ്വീറ്റ്സ് എടുത്തുകൊണ്ട് വരും. ഓക്കെ. ഇത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. പിന്നെ ഇത് പ്രിയയെ കൊടുക്കാൻ വേണ്ടിയിട്ട്. മാഡം, നിങ്ങൾ പറഞ്ഞ ജോലി കഴിഞ്ഞു. ഇനി ഈ ടേബിളിൽ ആര് തൊട്ടാലും അവരുടെ ശരീരത്തിൽ ശക്തമായി ഷോക്ക് അടിക്കുകയും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്യും. കറണ്ട് അടിക്കുമ്പോൾ ഇവർക്ക് ഉള്ള ബുദ്ധിയെല്ലാം അങ്ങ് ഇല്ലാതായിക്കോളും. ഒരു മിനിറ്റ് വരെ ഒട്ടി നിന്നാൽ അതിനുശേഷം ഇവിടെ ഡെഡ് ബോഡി മാത്രമേ കിട്ടൂ. ബലൂണേ, ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് നന്നായി, ഇല്ലേ രണ്ടുപേരുടെ ജീവനും അപകടത്തിലായേനെ. നീ ചെയ്തത് വളരെ നന്നായി, സ്വിച്ച് ഓഫ് ചെയ്തല്ലോ. പ്രിയ, 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 എല്ലാരും ഒന്ന് പുറകിലോട്ട് മാറിക്കെ, കാറ്റൊന്ന് വരട്ടെ. പ്രിയ, പ്രിയ, ആ
പ്രിയ പ്രിയ എല്ലാരും ഒന്ന് പുറകിലോട്ട് മാറിയേക്ക് പ്ലീസ് പ്രിയ എനിക്ക് തോന്നുന്നു ഷോക്കേറ്റ് ഇവള് വീക്കായിന്ന് നമുക്ക് ഇവളെ മുകളിലോട്ട് കൊണ്ടുപോയാലോ കണ്ണുറക്ക് ബലൂണെ ശരിക്കും നിനക്ക് എന്താ സംഭവിക്കുന്നത് എന്നും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ നിനക്ക് ബലൂണെ ബലൂണെ ഒന്ന് എണീക്ക് ബലൂണെ 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 നോക്ക് ബലൂണെ നീ ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണോ ബലൂണെ എണീക്ക് ബലൂണെ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ബലൂണെ 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 നീ ഓക്കെ അല്ലേ ബലൂണെ പതുക്കെ ബലൂണെ നിനക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ സാർ ഓക്കെയാണോ സാറിനൊന്നും പറ്റിയില്ലല്ലോ കുറച്ചു മുമ്പ് നീ ഓക്കെ അല്ലായിരുന്നു ഇപ്പോ നിന്റെ ശബ്ദം കേട്ടപ്പോഴാ ഞാനൊന്ന് ഓക്കെയായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളപ്പോ പ്രിയയുടെ ജീവിതത്തിൽ സങ്കടം മാത്രമേ ഉണ്ടാവൂ പിന്നെ അവളുടെ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടും സത്യ എന്ത് രസമായിരുന്നോ അവൾക്ക് കറണ്ട് അടിക്കുന്നത് കണ്ടപ്പോ പക്ഷേ എനിക്ക് കുറച്ചുകൂടെ രസം വേണം തോന്നി ഐ മീൻ ഫിലിം സ്റ്റൈലിൽ ഫിലിമിൽ തന്നെയായിരുന്നു കണ്ടില്ലേ അബി അവളെ രക്ഷിക്കാൻ പോയത് ഇല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് തന്നെ ഞാൻ പറഞ്ഞത് നീ കണ്ടില്ലേ ഫിലിംസിൽ ഷോക്ക് അടിക്കുമ്പോൾ എല്ലാവരുടെയും മുടി എണീറ്റ് നിൽക്കും എനിക്ക് അവളുടെ മുടി എണീറ്റ് നിൽക്കുന്നത് കാണാമായിരുന്നു വ്യക്തമായിട്ട് ആൻഡ് ഐ വാണ്ട് ടു ക്ലിക്ക് എ പിക്ചർ എന്നിട്ട് ഞാനത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തേ ക്യാപ്ഷൻ ഞാൻ പറഞ്ഞുതരാം വലിയ ഷോക്ക് ചെറുതായിട്ട് അടിച്ചു ഇവർ രണ്ടുപേരും ചിരിക്കുന്നു ഞാനിവിടെ ടെൻഷൻ അടിച്ച് നടക്കുന്നു മമ്മി നന്നായി മമ്മി വന്നത് കം ജോയിൻ അസ് ഞങ്ങളുടെ ഒപ്പം മമ്മി സെലിബ്രേറ്റ് ചെയ്യേ പ്രിയയ്ക്ക് കറണ്ട് അടിച്ച സന്തോഷത്തില് ഞാനിവിടെ പ്രിയയ്ക്ക് കറണ്ട് അടിക്കുന്നത് ആഘോഷിക്കാനല്ല വന്നത് എന്റെ മകളുടെ കല്യാണം സെലിബ്രേറ്റ് ചെയ്യാനാ വന്നത് പക്ഷെ നിങ്ങളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് ആ സന്തോഷം ലഭിക്കുമെന്ന് തോന്നുന്നില്ല കാം ഡൗൺ മമ്മി എന്താ ഇത്ര ദേഷ്യത്തിൽ ദേഷ്യത്തിൽ എന്താണെന്നോ കാരണം നിനക്ക് ബോധമില്ലാത്തത് കൊണ്ട് ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് നീ ഇവിടെ ആഘോഷിക്കുകയാണോ ആന്റി വാട്ട്സ് റോങ് വിത്ത് യു ജസ്റ്റ് കാം ഡൗൺ നാളെ നിങ്ങളുടെ മകളുടെ കല്യാണമാണ് ആൻഡ് യു ഷുഡ് ബി ഹാപ്പി അതുമല്ല നമ്മൾ തനുവിന്റെ ശത്രുവിന്റെ സെലിബ്രേഷൻ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഏത് തോൽവിയുടെ കാര്യമാണ് പറയുന്നത് ആലിയ നിനക്ക് എന്ത് തോന്നുന്നു നീ അവളെ ഹ്യൂമിലേറ്റ് ചെയ്തപ്പോ അവൾ തോറ്റുപോയെന്നോ പോയി നോക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് അവൾക്ക് 440 വോൾട്ടിന്റെ ഷോക്ക് അല്ലേ അടിച്ചത് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും 880 വോൾട്ടിന്റെ ഷോക്ക് അടിക്കും എന്താ പറയുന്നത് മമ്മി എന്താ മമ്മി ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാ നിങ്ങൾ രണ്ടുപേരും അവളെ ടോർച്ചർ ചെയ്തില്ലേ അപ്പോൾ ഏറ്റവും അധികം വേദനിച്ചത് ആ അബിക്കാണ് അതുകൊണ്ട് പ്രിയോടുള്ള അവന്റെ ഫീലിംഗ്സ് വീണ്ടും കൂടിയിരിക്കുകയാണ് അപ്പൊ ഈ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ കണ്ണിന് കേടാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിയില്ലെന്ന്
വെള്ളം വേണോ? കുറച്ച്. ഇപ്പൊ എങ്ങനെയുണ്ട്? ബെറ്റർ. സോ ഇനി പറ എന്ത് പറയാൻ? അതെന്നെ, നീ ഭക്ഷണം ഉണ്ടാക്കിയത് ഓക്കെ, എന്തിനാ സെർവ് ചെയ്യാൻ നിന്നത്? ഇവിടുത്തെ സെർവൻസിന്റെ പണി നീ അങ്ങ് ഏറ്റെടുത്തോ? ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും ചെയ്യണ്ടെന്ന്, എന്നിട്ടോ അങ്ങ് ചെയ്യുക. ഇത് നിങ്ങളുടെ വീട്ടിലെ ഡിന്നർ അല്ലേ? നിങ്ങളല്ലേ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തത്? നന്നായി അറേഞ്ച് ചെയ്തില്ലെങ്കിൽ അത് സാറിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ? എന്റെ റെപ്യൂട്ടേഷൻ അല്ല, നിനക്ക് നിന്റെ സെൽഫ് റെസ്പെക്ടിനെ പറ്റി ചിന്തയില്ലേ? നിനക്ക് എന്റെ റെപ്യൂട്ടേഷൻ മാത്രമേ ചിന്തയുള്ളൂ? അതോർത്ത് ഭയങ്കര ടെൻഷനാ. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്നുള്ള കാര്യം നീ എന്താ ചിന്തിക്കാത്തത്? അടുക്കളയിൽ വെച്ച് ഷോക്ക് അടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? എന്ത് സംഭവിക്കും നീ പറ? എന്ത് സംഭവിക്കും? നിന്റെ സിറ്റുവേഷൻ ഡേഞ്ചർ ആയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോരെ, ഡിന്നർ നടക്കുമായിരുന്നല്ലോ. നിനക്ക് എന്താ ഭ്രാന്താണോ? നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് എല്ലാവരും ഡിന്നർ കഴിക്കും. ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തേ. എന്ത് ഡ്യൂട്ടി? ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തോട്ട് ഡ്യൂട്ടി ആണ് പോലും. നീ എന്തിനാ എണീറ്റേ? എനിക്ക് എഴുന്നേറ്റ് എന്ന് സംസാരിക്കണം. എണീറ്റ് നിനക്ക് എന്താ സംസാരിക്കണം? ഞാൻ നീ പറ, നിന്റെ മനസ്സിൽ ശരിക്കും എന്താ ഉള്ളത്? നോക്ക, ഇനി നീ മിണ്ടാതിരിക്കരുത്. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നീ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞേ പറ്റൂ പ്രിയ. ഇനിയെങ്കിലും ഈ ഡ്രാമയൊന്ന് അവസാനിപ്പിച്ചൂടെ? നിന്റെ മനസ്സിലെന്താ? നിന്റെ മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിന്നോടും പറയാം. പറയും. എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് പറയും പ്രിയ. നിന്നോടല്ലേ ചോദിച്ചത്? ശരിക്കും നീ എന്നെ പ്രണയിക്കുന്നുണ്ട്. കാരണം ഞാനും നിന്നെ പ്രണയിക്കുന്നുണ്ട്. വളരെയധികം പ്രണയിക്കുന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല പ്രിയ. ഞാൻ പറയുന്നത് നീ ഒന്നും മനസ്സിലാക്ക്. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞിട്ടും നീ എന്തൊന്നും മിണ്ടാത്തത്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ജീവിക്കാൻ കഴിയില്ല. I love you.